ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മൊബൈൽ വ്ളോഗ്. എല്ലാവർക്കും സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കടൽ യാത്രികരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കും. അതിലൊരു സംഭവമാണ് ബർമൂഡ ട്രയാങ്കിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ചില പ്രദേശങ്ങളിലൂടെ കപ്പൽ കടന്നു പോകുമ്പോൾ തെറ്റായ ദിശ കാണിക്കുകയും അങ്ങനെ തെറ്റായ സ്ഥലങ്ങളിലേക്ക് പോയി അപകടങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളും കഥകളുമൊക്കെയാണ് ബർമൂഡ ട്രയാങ്കിളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യപ്പെട്ടുള്ളത്. എന്നാൽ ഇതിലെ ഒരു ചെറിയൊരു ശാസ്ത്രീയമായ വസ്തുതയിലേക്ക് കടക്കുമ്പോൾ, പ്രധാനമായിട്ടും ആദ്യകാലങ്ങളിൽ ഷിപ്പുകളിൽ ഉപയോഗിച്ചിരുന്നത് മാഗ്നറ്റിക് കോമ്പസുകൾ വെച്ചിട്ടായിരുന്നു ദിശ കണ്ടെത്തിയത്. അതായത് വടക്കു നോക്കി യന്ത്രം എന്ന് മലയാളത്തിൽ പറയുന്ന ആ ഒരു സംവിധാനം തന്നെയാണ് കപ്പലുകളിൽ ഉപയോഗിച്ചിരുന്നത്. അത് കാന്തിക മണ്ഡലത്തിൽ ഒരു കാന്തിക സൂചി കാണിക്കുന്ന ദിക്ക് നോക്കിയിട്ടാണ് അവർ നോർത്ത് വടക്ക് എവിടെയാണോ അത് കണ്ടെത്തിയിട്ടായിരുന്നു, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നോക്കിയിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഈ മാഗ്നറ്റിക് കാന്തിക വ്യതിയാനമുള്ള സ്ഥലങ്ങളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ പെട്ടെന്ന് കാന്തിക വ്യതിയാനം സംഭവിക്കുകയും അവിടെ ഈ മാഗ്നറ്റിക് കോമ്പസ് തെറ്റായ ദിശ കാണിക്കുകയും ചെയ്തതു മൂലം പല സ്ഥലങ്ങളിലും നാവികർക്ക് വഴിതെറ്റിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈയൊരു സംവിധാനത്തിനൊക്കെ മറികടന്നുകൊണ്ട് ഇന്നത്തെ ആധുനിക ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ജൈറോ കോമ്പസ് എന്ന് പറയുന്ന സംവിധാനം. ഇതൊരു നോൺ മാഗ്നറ്റിക് കോമ്പസ് എന്ന് തന്നെയാണ് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. 1908 ജർമ്മൻ നേവിയാണ് ഈ ഒരു ജൈറോ സംവിധാനം ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. വ്യാപകമായിട്ട് ജർമ്മൻ നേവി ആയിരുന്നു കൃത്യമായി ദിശ കാണിക്കാൻ വേണ്ടി അവരുടെ കപ്പലുകളിൽ ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീട് മറ്റു ഷിപ്പുകളിലേക്കെല്ലാം തന്നെ വ്യാപകമാകുകയും ഇന്ന് ഈ ഒരു ജൈറോ കോമ്പസിൻ്റെ ആധുനിക പതിപ്പുകളായിട്ടുള്ള ഡിജിറ്റൽ ജൈറോ കോമ്പസുകൾ നിലവിൽ വരികയും ചെയ്തു. നമുക്ക് ഈ ഒരു ജൈറോ കോമ്പസിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു ജൈറോ കോമ്പസിൽ ഒരു ആൻറ്റി ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സംഭവം ഒരു മാഗ്നറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ആൻറ്റി ഗ്രാവിറ്റി സ്പിയർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഒരു ഹൈ ആർ പി എത്തിൽ അതിൻ്റെ ഉള്ളിൽ രണ്ട് മോട്ടറുകളെ രണ്ട് ആക്സിസിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആൻറ്റി ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സാന്നിധ്യത്തിലാണ് ഷിപ്പിൻ്റെ ഹെഡിങ് കണ്ടെത്തുന്നത്. ഇങ്ങനെ കണ്ടെത്തുന്ന ഹെഡിങ് ഷിപ്പിൽ NMEA കോഡിലേക്ക് മാറ്റി മറ്റു പല മെഷീനറികളിലേക്കും കണക്ട് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓട്ടോ പൈലറ്റ് റഡാർ സംവിധാനങ്ങളിലൊക്കെ തന്നെ ഈ ജൈറോ കോമ്പസിൻ്റെ ഹെഡിങ് ആ ഒരു വാല്യൂ കണക്ട് ചെയ്തിരിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ട് കൃത്യമായ ദിശ കാണിക്കുവാൻ വേണ്ടി ഷിപ്പുകളിൽ ഇന്ന് ഈ സംവിധാനമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ ഭൂതപ്രേത കഥകൾ, കടലിലെ കഥകളൊക്കെ തന്നെ ഇന്ന് പലതും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ മാഗ്നറ്റിക് ഡീവിയേഷൻ മൂലമുള്ള തെറ്റായ ദിശ കാണിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ഒരു ജൈറോ കോമ്പസ് സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഷിപ്പിൻ്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ ചെറിയ രീതിയിൽ വിശേഷിപ്പിക്കാവുന്നൊരു എക്യുപ്മെൻ്റാണ് ജൈറോ കോമ്പസ്. അപ്പോൾ ഈ ജൈറോ കോമ്പസിൻ്റെ ഉള്ളിലുള്ള മെഷീനറികളെല്ലാം തന്നെ നമുക്ക് ഏകദേശം ഇപ്പോൾ ജൈറോ കോമ്പസ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ജൈറോ കോമ്പസിൻ്റെ സഹായത്തോടെ ഒരുപാട് ആധുനികമായിട്ടുള്ള ടെക്നോളജിയിലേക്ക് ഷിപ്പുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജൈറോ കോമ്പസിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. മറ്റു നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.